നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവിടെ നിന്നെ ചില്ലു, അവന് കാപ്പി ജഗ്ഗിലോ അണ്ടാവിലോ കിണ്ണത്തിലോ വല്ല എടുത്ത് കൊടുക്ക്. സാറേ, ചൂടായിട്ടൊരു കട്ടനും കുടിക്കും. സാറേ, 5 ലിറ്ററിന്റെ പ്രഷർ കുക്കർ കിട്ടിയിരുന്നെങ്കിൽ. എന്തിനാ വരുന്നത് പ്രഷർ കുക്കർ? അത് ചുമ്മാ നാടൻ വാറ്റുണ്ടാക്കാലോ. ആ ബെസ്റ്റ്, ഒരു കേസും കൂടി ഒത്തുകിട്ടും. സത്യത്തില് സർക്കാർ ഇത്ര സംരംഭങ്ങളെ കൂടുതൽ വ്യവസായമായിട്ട് കരുതി പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. നാട്ടുകാർ നല്ലത് കുടിക്കിട്ടുന്നേ, അല്ലാതെ കളർ ചേർത്ത മോർച്ചറി സ്പിരിറ്റ് കുടിച്ച് കരള് വാട്ടുന്ന എന്തിന്? കുടിക്കാതിരുന്നാ പോരെ വരുന്നേ. ഈ നാട്ടിലെ ജനങ്ങൾ കുടിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല സാറേ, സർക്കാരിനെ ഓർത്താ. സർക്കാരിന് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് പരുന്ത് കള്ളു കുടിക്കും, കാരുണ്യ ലോട്ടറി എടുക്കും. അത് സർക്കാരിനോടുള്ള കാരുണ്യം കൊണ്ടാ. ഞാൻ ഓർക്കായിരുന്നു പരുന്തേ. എന്താ സാറേ? ഓരോ ദിവസവും എന്തുമാത്രം പ്രശ്നങ്ങളാ വരുന്നേ. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പ്രാർത്ഥനയാണോ? അല്ല, നമ്മൾ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി ജയിലിൽ പോയി കിടക്കുക. പിന്നെ സുഖം സ്വസ്ഥം. ആ ബെസ്റ്റ് ഐഡിയ. ദേവികയുടെ കാര്യം ഓർക്കുമ്പോഴാ. ദേവിക മേഡത്തെ ഒരു കുഴപ്പവും വരാതെ സിദ്ധാർത്ഥൻ സാറ് നോക്കിക്കോളൂ. സിദ്ധാർത്ഥൻ സാറിനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളെ ആയുള്ളെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കും സിദ്ധാർത്ഥൻ സാറ്. അതെ, പറഞ്ഞാ മതി, കൊണ്ടുവരാം. ഓ വേണ്ട, ഒരുപാട് സഹായം വേണ്ടപ്പോ ഞാൻ അറിയിക്കാം. ഒരു പേടി തട്ടിയിട്ടുണ്ട് അവന്, അല്ലടി സില്ലു? കോഫി പ്ലീസ്. എനിക്കിതൊന്നും വേണ്ട. ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് നിറക്ക്. ദേവിക പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഈ വീട്ടിൽ നിന്ന് പകലെങ്ങനെ പുറത്തിറങ്ങുന്നേ? ഇനി ഇവിടെയുള്ള ആൾക്കാരുടെ കണ്ണ് വെടിച്ച് പുറത്തിറങ്ങിയാൽ തന്നെ പുറത്ത് എന്താണ് ദേവിക കാത്തിരിക്കുന്നതെന്ന് വല്ല ഊഹമുണ്ടോ? പോലീസ്, കോടതി, പിന്നെ ആയുഷ്കാലം മുഴുവൻ ഞാനിങ്ങനെ കഴിയണമെന്നാണോ? അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ശബ്ദം കുറയ്ക്കും, ശബ്ദം ഉണ്ടാക്കല്ലേ, ആരെങ്കിലും കേൾക്കും. സാർ സാറേ സംസാരിക്കും. ആ സിദ്ധു, ഞാൻ വിളിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ ഒരാള് കാപ്പി പോലും കുടിക്കാതെ വാശി പിടിച്ചിരിക്കുക. ഇപ്പൊ ഇവിടുന്ന് പുറത്തു പോണെന്ന്. പകല് പുറത്തു പോകുന്നത് റിസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ ഫോൺ കൊടുക്കാം, ഡോക്ടർ ഒന്ന് പറയും. നിരഞ്ജൻ ഡോക്ടറാ സംസാരിക്കും. Doctor? Oh, Devika. എന്നെ ഇവിടെ നിന്ന് പുറത്ത് കടത്താൻ പറയ് ഡോക്ടർ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തുപോകും. ദേവിക, സിദ്ധു ഇന്ന് രാത്രി എങ്ങനെയും ദേവിക അവിടുന്ന് പുറത്ത് കടത്തും. അതുവരെ ഒന്ന് ക്ഷമിക്കേ. ഏയ്, ഞാനല്ലേ പറയുന്നത്. ശരി, ഗുഡ്. സിദ്ധുവിന് ഫോൺ കൊടുത്തേ. Doctor. ശരി സിദ്ധു, പറഞ്ഞ പോലെ ചെയ്, വിളിച്ചാൽ മതി. എന്താ സാറേ സിദ്ധു സാറ് പറഞ്ഞത്? ദേവിക സേഫ് ആണെന്ന്. പക്ഷേ എന്ത്? പക്ഷേ ദേവിക്കിപ്പോ സിദ്ധുവിന്റെ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ. അത് കലക്കി. സത്യത്തില് ഈ ലോകത്തില് ഒരുമാതിരി പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ പെമ്പിളയുടെ വാശിയാ. എന്നിട്ട് സാറെന്ന് പറഞ്ഞു, രാത്രി വരെ എങ്ങനെയെങ്കിലും ക്ഷമിക്കാൻ പറഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാനാ? പിന്നല്ലാതെ. പക്ഷേ സിദ്ധു സാറിന്റെ വീട്ടില് ദേവിക മേഡം സൂക്ഷിച്ചിരിക്കണം. ഒന്ന് ഉച്ചത്തിൽ ചുമച്ചാലോ തുമ്മിയാലോ പണി പാളും. ദേവിക മേഡം പിടിക്കപ്പെടും. എന്റെ പരന്തേ, ഇങ്ങനെ നെഗറ്റീവ് തന്നെ പറയാതെ. സാറേ, ജീവിതത്തിൽ സംഭവിക്കുന്നത് കൂടുതൽ കാര്യങ്ങളും നെഗറ്റീവാ. നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടാ മതി. ആ, അതല്ല പുതിയ രസം. ശരത്തിനെ വെട്ടി വീഴ്ത്തിയിട്ട് ഞാൻ ദേവികയും കൊണ്ട് നാട് വിട്ടെന്ന ശരത്തിന്റെ പുതിയ കഥ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശരത്ത് പോലീസിന് നൽകിയ മൊഴിയാ. ഇപ്പൊ കഥ ബ്ലോക്ക് ബസ്റ്ററായി. എന്റെ സാറേ, തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ തൊടുന്നതെല്ലാം 916 കരിക്കട്ട ആവുകയാണല്ലോ. ഇനി ഇതറിയുമ്പോ സാറിന്റെ വീട്ടിലും പ്രശ്നമാവുമല്ലോ. അക്ഷര മേഡം ഇത് വിശ്വസിച്ച ഇന്ന് രാത്രി സിദ്ധു ദേവികയെ തിരികെ എത്തിക്കുന്നതോടെ ആ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ദേവിക മേഡത്തെ പോലീസ് പിടിക്കത്തില്ലേ? എന്താണ് ശരത്തിന്റെ നീക്കമെന്ന് ഇന്ന് പകലറിയാം. പിന്നെ സ്വയരക്ഷയ്ക്ക് ഒരു പെൺകുട്ടി ആയുധം എടുത്താൽ നിയമം അവളുടെ പക്ഷത്തെ നിൽക്കുമെന്നാ സിദ്ധു പറഞ്ഞത്. നിന്നാൽ കൊള്ളാം. നമ്മുടെ നിയമങ്ങളല്ലേ നമ്പാൻ പറ്റത്തില്ല സാറേ. ഞാനേ ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള നീക്കത്തിലോട്ട് കിടക്കട്ടെ. എന്തായിരുന്നു പ്രേമയ അടുക്കളയിൽ സംസാരം? ഇന്നലത്തെ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതുവരെ കഴിഞ്ഞില്ല അച്ഛാ, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിനക്കെന്താ പ്രേമയ കുഴപ്പം? പ്രേമേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും സിദ്ധുവേട്ടൻ ഇങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതാ കുഴപ്പം. അവനെ പിന്നെ വിശ്വസിക്കാതെ, നമ്മുടെ കുട്ടിയല്ലേ അവൻ. അയ്യോ, കുട്ടിയൊക്കെയാ, കാര്യം ശരിയാ. പക്ഷേ ഇന്നലെ രാത്രിയിൽ അവന്റെ പോക്കും വരവും ഒക്കെ കണ്ടില്ലേ? അതിലെന്തോ കള്ളത്തരമുണ്ട്. കൂട്ടുകാരന് ആക്സിഡന്റ്, ആശുപത്രി, ചോര, ഓ എന്തൊക്കെയാ അവൻ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ അച്ഛാ? അച്ഛൻ അന്വേഷിച്ചോ വല്ലതും? ഇന്നലെ രാത്രി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിലേക്ക് ചെന്ന് കഴുത്ത് നീട്ടി കൊടുക്കുന്നതാണല്ലോ പണ്ടേ അവന്റെ സ്വഭാവം. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവൻ എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്.